ഈ വരുന്ന മത്സര പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണല്ലോ കറണ്ട് അഫയേഴ്സ്. ഇതിൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഞങ്ങൾ നൽകുന്ന ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു മേഖലയിൽ നിന്നും, ഇപ്പോൾ ശാസ്ത്രമായിക്കോട്ടെ, കായികമായിക്കോട്ടെ, ദേശീയമായിക്കോട്ടെ, ഏതൊരു മേഖലയിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യം വന്നാലും ഉത്തരം കൊടുക്കാൻ സാധിക്കും. അത്തരത്തിലെ ഒരു മെഗാ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഈ ക്ലാസിൻ്റെ PDF എംഫേവ കേരള PSC എന്ന ടെലഗ്രാം ചാനലിലും എംഫേവ ലേണിംഗ് ആപ്പിനുള്ളിലും അവൈലബിൾ ആണ്. ആരും എഴുതിയെടുക്കേണ്ട, ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിച്ചു പോവുക. ചോദ്യങ്ങളിലേക്ക് വളരെ വേഗം കടക്കാം. സോ ആദ്യത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ഭിന്നശേഷിക്കാർക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. സോ ഭിന്നശേഷിക്കാർക്കായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ, അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. 2024 ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എത്രാമത്തെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം 18 ആണ്. ശ്രദ്ധിക്കണം, 18 ലോക്സഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. April 19 മുതൽ June 1 വരെ 7 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തുടർന്ന് June 4 അന്തിമ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ഇവിടെ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കുക. കറണ്ട് അഫയേഴ്സിൽ നിന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷനും, ഇനി മറ്റൊരു ചോദ്യത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് അന്താളിച്ചു പോകും. ആ ഇങ്ങനെയും ഉണ്ടോ, ഇങ്ങനെയും ചോദ്യങ്ങൾ ഉണ്ടായേക്കുമോ എന്ന ഒരു അന്താളിപ്പ്. നമുക്കറിയാം കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് പൊതു തെരഞ്ഞെടുപ്പ് നടന്നു അല്ലേ. എന്നാൽ ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ 4 സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ അവിടങ്ങളിലെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒരേ സമയം നടക്കും. സോ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഇലക്ഷനും നടക്കുകയാണ്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നിവയാണ് എന്നുള്ളത് മറക്കരുതേ കേട്ടോ. ശരി, അടുത്ത ചോദ്യം നോക്കിയേ. അലിഗഡ്, നമുക്ക് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ചരിത്രമൊക്കെ അറിയാം, നവോത്ഥാന പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ ചാൻസലർ, ഓർക്കണം, നൈമ കാത്തൂൺ. എന്താണ് നൈമ കാത്തൂൺ? ഇനി ലോകത്തിലെ ഏറ്റവും ശക്തമായ ലേസർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ലേസർ എവിടെ? യൂറോപ്യൻ രാജ്യമായ റൊമാനിയയിൽ. ഓക്കെ, ഇനി നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ശ്രദ്ധിച്ചേ, ലേസർ കഴിഞ്ഞാൽ മറ്റൊരു ചോദ്യം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ കാരിസ്റ്റോയിൽ കണ്ടെത്തിയ വാതകം. സോ പുതുതായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ് വ്യാഴത്തിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമേഡ് ആണ് അല്ലെ. അതിനുശേഷം കാലിസ്റ്റയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. വ്യാഴത്തിന്റെ ഉപഗ്രഹം, ജുപ്പിറ്ററിന്റെ മൂൺ അഥവാ സാറ്റലൈറ്റ് കൂടിയായ കാലിസ്റ്റയിൽ കണ്ടെത്തിയിരിക്കുന്ന വാതകം എന്നത് ഓസോൺ ആണ്. ഓസോൺ സി സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ അല്ലെ ഉള്ള ഗ്രഹം ഏതാണ്? അത് വ്യാഴമല്ല, ശനിയാണ്, സാറ്റേൺ അല്ലെ. ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. 2024 പാരീസ് ഒളിമ്പിക്സ്, പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ജൂറി അംഗം, ജമ്മു കാശ്മീരിൽ നിന്നാണ് അത് വരുന്നത്, ബിൽക്വിസ് മിർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഫ്രാൻസിൽ വെച്ച് നടക്കുന്നു. ഫ്രാൻസിലെ പാരീസിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ജൂറി അംഗമാണ് ബിൽക്വിസ് മിർ എന്നുള്ളത്. ജമ്മു കാശ്മീരിൽ നിന്നാണ്.
അതുപോലെ തന്നെ ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാക വഹിക്കാൻ പോകുന്നത് ടേബിൾ ടെന്നീസ് താരമായ ശരത് കമലാണ്. ശരത് കമൽ. ഇനി നാറ്റോ അമേരിക്ക വിഭാവന ചെയ്ത ഒരു മിലിട്ടറി അലയൻസ്, മിലിട്ടറി സഖ്യമായ നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ 32-ാമത് അംഗരാജ്യമായി വന്നിരിക്കുന്നത് സ്വീഡനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം ഫിൻലാൻഡ്, ഇപ്പോൾ ഈ വർഷം പുതുതായിട്ട് സ്വീഡനും നാറ്റോയുടെ അംഗമായിരിക്കുകയാണ്. ISA, അതായത് ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ഇന്ത്യയും ഫ്രാൻസും വിഭാവന ചെയ്ത പുതിയൊരു സഖ്യം അല്ലെ, അതിന്റെ 97-ാമത് അംഗരാജ്യം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ചോദ്യമാണ് പനാമ. പനാമ. ഇനി ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നു ആര്? ദിനേശ് കുമാർ ത്രിപാഠി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാവികസേനയുടെ മേധാവി മാറിയിരിക്കുന്നു ദിനേശ് കുമാർ ത്രിപാഠി. ഇനി ആദ്യ ആണവോർജ ഉച്ചകോടിയുടെ വേദി, 2024 ആദ്യ ആണവോർജ ഉച്ചകോടി നടന്നു. എവിടെ വെച്ച്? ബെൽജിയം, യൂറോപ്യൻ രാജ്യമായ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിൽ വെച്ചിട്ട്, ബ്രസൽസിൽ വെച്ചിട്ട്. ഇനി വേൾഡ് ഫ്യൂച്ചർ എനർജി സമ്മിറ്റ് 2024 വേദി എന്ന് പറയുന്നത് UAE അബുദാബിയിൽ വെച്ചാണ്. UAE അബുദാബി. ഇനി ആഫ്രിക്കൻ രാജ്യമായ ഈജിപ്തിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിട്ട് 3-ാം തവണയും വന്നിരിക്കുന്നു അബ്ദുൽ ഫത്ത അൽ സിസി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3-ാമത്തെ തവണയും നമ്മൾ റഷ്യയിൽ വീണ്ടും പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വ്ളാഡിമർ പുടിൻ അല്ലെ, അടുത്തൊരു 6 വർഷത്തേക്ക്. അതുപോലെ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിട്ട് 3-ാമത്തെ തവണ വന്നിരിക്കുന്നു അബ്ദുൽ ഫത്ത അൽ സിസി. ദുബായിലെ മാഡം തുസാഡ്സിൽ മെഴുക് പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ തെന്നിന്ത്യൻ നടൻ, മാഡം തുസാഡ്സ് മെഴുക് പ്രതിമ മ്യൂസിയം എന്ന് പറയുന്നത് ലോകത്ത് അനവധി ഇടങ്ങളിലുണ്ട് അല്ലെ, ഇന്ത്യയിലും ന്യൂഡൽഹിയിലും, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണിത് അല്ലെ. മറ്റ് പല രാജ്യങ്ങളിൽ ഈ പറയുന്ന മ്യൂസിയം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുബായിലെ മ്യൂസിയത്തിൽ അല്ലു അർജുൻ പുഷ്പ സ്റ്റൈലിൽ നിൽക്കുന്ന ആ ഒരു മെഴുക് പ്രതിമ അല്ലെ അനാച്ഛാദനം ചെയ്തായിരുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് പുതുതായിട്ട് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരി, അതായത് ഒരു എഴുത്തുകാരിയെ, എഴുത്തുകാരി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇൻഫോസിസിന്റെ മുൻ ചെയർപേഴ്സൺ കൂടിയായ സുധാമൂർത്തി അല്ലെ, കന്നഡയിലും ഇംഗ്ലീഷിലും എല്ലാം സാഹിത്യങ്ങൾ എഴുതുന്ന, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ് ഈ പറയുന്ന സുധാമൂർത്തി. ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് ഇവരെ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഇന്ത്യൻ രാഷ്ട്രപതിക്കുണ്ട്. ഇനി ശ്രദ്ധിക്കണം, ഉറപ്പായിട്ടും ചോദിക്കും, ഫോർബ്സ് ശതകോടീശ്വരൻ പട്ടിക അല്ലെ, ഫോർബ്സിന്റെ ശതകോടീശ്വരൻ പട്ടികയെ കുറിച്ച് നിങ്ങൾ വായിച്ചു കാണും. ഫോർബ്സ് മാഗസിന്റെ 2024 പട്ടിക പുറപ്പെടുവിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി എന്ന് പറയുന്നത് ബെർണാർഡ് അർണോൾഡ് ആണ്. ശ്രദ്ധിക്കണം, ബെർണാർഡ് അർണോൾഡ്, അതായത് ഫ്രാൻസിലെ ഒരു ഫാഷൻ കമ്പനിയായ ലൂയി വീറ്റന്റെ CEO ഈ പറയുന്ന ബെർണാർഡ് അർണോൾഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ശേഷമാണ് ടെസ്ലയുടെ എലോൺ മസ്കും ആമസോണിന്റെ ജെഫ് ബിസോസും അതുപോലെ ഫേസ്ബുക്കിന്റെ മാർക്ക് സുക്കർബർഗും എല്ലാം ഇദ്ദേഹത്തിന് ശേഷമാണ് 2, 3, 4 സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും സമ്പന്നൻ എന്ന് പറയുന്നത് മുകേഷ് അംബാനിയാണ്. 9-ാം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 9-ാമതാണ്. അപ്പൊ ആദ്യ 10 ഒരു ഇന്ത്യക്കാരനുണ്ട് അല്ലെ. ശരിക്കും ഈ പറയുന്ന കോടീശ്വരന്മാരെ ഏറ്റവും കൂടുതലുള്ളത് ഈ അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ തന്നെയാണ്. മുകേഷ് അംബാനിക്ക് ശേഷം ഗൗതം അദാനി ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് 2-ാം സ്ഥാനത്തുള്ള ഇന്ത്യക്കാരെന്ന് പറയുന്നത്. ഇനി ഈ ഒരു പട്ടിക പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ധനികയായ സ്ത്രീ അഥവാ വനിത എന്ന് ചോദിച്ചാൽ സാവിത്രി ജിണ്ടാൽ. ജിണ്ടാൽ സ്റ്റീലും മറ്റും നിങ്ങൾ കേട്ട് കാണും. ആ സെയിം ജിണ്ടാൽ തന്നെയാണ് സാവിത്രി ജിണ്ടാൽ. എന്നാൽ ഇതിൽ പുതുതായിട്ടൊരു വനിത ഇടം പിടിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു പുതുതായി ഇടം പിടിച്ചിരിക്കുന്ന ഒരു വനിത, ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന
ഗ്രൂപ്പിന്റെ സിഇഒ കൂടിയായ രേണുക ജഗ്തിയാനി, ഈ പേര് ഓർത്ത് വെച്ചിരിക്കണം, രേണുക ജഗ്തിയാനി. അതുപോലെ തന്നെ പുതുതായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു മലയാളി വനിതയും ഈ ഫോർബ്സ് മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് സാറ ജോർജ് മുത്തൂറ്റാണ്, മുത്തൂറ്റ് ഗ്രൂപ്പിലെ സാറ ജോർജ് മുത്തൂറ്റ്. ശ്രദ്ധിക്കണം, ആദ്യമായി ഒരു മലയാളി വനിത. എന്നാൽ എല്ലാവർക്കും അറിയാം ലോകത്തെ ഏറ്റവും സമ്പന്നനായ മലയാളി എന്ന് പറയുന്നത് എപ്പോഴും എം എ യൂസഫ് അലി തന്നെയാണ്. ഇനി ബൈജൂസ് ലേണിംഗ് ആപ്പില് ബൈജു ഈ പറയുന്ന പട്ടികയിൽ നിന്നും ശൂന്യമായിരിക്കുകയാണെന്നുള്ള കാര്യവും ഓർത്തിരിക്കണം. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ശൂന്യമാണ്, സീറോ. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കാം. ലോകത്തിലെ ആദ്യത്തെ ഓം ആകൃതിയിലുള്ള ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഓം ആകൃതിയിൽ രാജസ്ഥാനിലെ പാലിയിലാണ്, രാജസ്ഥാനിലെ പാലി. ഇനി സ്വവർഗ വിവാഹ ബില്ല് പാസാക്കിയ ആദ്യ തെക്കു കിഴക്കൻ, ദാറ്റ് മീൻസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യം ഏത് എന്നുള്ളതാണ്. ഓക്കെ, അത് വന്നിട്ട് തായ്ലൻഡ്. അപ്പോ സ്വവർഗ വിവാഹ ബില്ല്, ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ പത്രം വായിച്ചപ്പോൾ കണ്ടു കാണും, അതായത് സെയിം സെക്സ് മാരേജ് ക്രിമിനലൈസ് ചെയ്തുകൊണ്ട് ഒരു നിയമം പാസാക്കപ്പെട്ടു. എവിടെ? ഇറാഖില്. അതിൽ നിന്നും നേർ വിപരീതമായി അതിനെ അംഗീകരിക്കുന്ന തലത്തിൽ ആദ്യമായി ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യം തായ്ലൻഡ് നിയമം പാസാക്കിയിരിക്കുന്നു. അയർലൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അയർലൻഡിന്റെ ആര്? ശ്രദ്ധിക്കണം, സൈമൺ ഹാരിസ്. ഇനി മഹാരാഷ്ട്ര ഗൗരവ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഈ മഹാരാഷ്ട്ര ഗൗരവ് പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ഓർത്താൽ നല്ലത്, ഉമ റെലെ. പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസറാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നിരിക്കുന്നത്, ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എവിടെ? ഹൂഗ്ലി നദി എവിടെ സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ് അല്ലെ. ഈ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ് അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നിരിക്കുന്നത്. ഇനി വിധവ പുനർവിവാഹ പ്രോത്സാഹന പദ്ധതി 2024 അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? സോ വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്കീം തന്നെ ജാർഖണ്ഡ് സംസ്ഥാനം കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്, അത് ഹരിയാനയിലെ ഹിസാറിലാണ്. ഇനി ഹൈത്തി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ഒരു കരീബിയൻ രാഷ്ട്രം തന്നെയാണ് ഹൈത്തി എന്ന് പറയുന്നത്. അവിടെ സായുധ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈത്തി എന്ന രാജ്യത്ത് നിന്നും ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി തൊട്ടടുത്ത രാജ്യമായ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് അല്ലെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ അഥവാ ദൗത്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ ഇന്ദ്രാവതി, സി സ്റ്റാർ ഇട്ടോളൂ, ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഏത് രാജ്യത്തിൽ നിന്നും? ഹൈത്തിയിൽ നിന്നും രക്ഷിച്ച് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് എത്തിക്കുക. ഇനി റിസ എന്ന ഗോത്രവർഗ വേഷവിധാനം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സി ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിരിക്കുകയാണ് റിസ എന്ന ഗോത്രവർഗ വേഷവിധാനത്തിന്. ഓക്കെ, അപ്പൊ ത്രിപുരയിൽ നിന്നാണ് ഇത് ഉള്ളത്. ഇനി 2024 മിസ് യൂണിവേഴ്സ് മത്സരം നടക്കാൻ പോവുകയാണ്, അതായത് 73rd പതിപ്പാണ്, ദാറ്റ് മീൻസ് 73rd എഡിഷൻ ഓഫ് മിസ് യൂണിവേഴ്സ് 2024 നടക്കാനിരിക്കുന്നു. ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ നിന്നും ഒരു മത്സരാർത്ഥി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന സവിശേഷത. ആ വ്യക്തി എന്ന് പറയുന്നത് റൂമി അൽ കാത്താനി. ഇനി മിസ് യൂണിവേഴ്സ് 2024 വേദി എന്ന് പറയുന്നത് മെക്സിക്കോയാണ്. അടുത്തതായിട്ട് നോക്കിയേ മിസ് വേൾഡ് 2023. ശ്രദ്ധിക്കണം, മിസ് വേൾഡ് 2024 അല്ല, മിസ് വേൾഡ് 2023 അഥവാ 71st എഡിഷൻ അഥവാ പതിപ്പ് നടന്നത് പക്ഷെ 2024. 2024 ഈ മത്സരം നടക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, മിസ് വേൾഡ് 2023 നടന്നിരിക്കുന്നത് 2024. എവിടെ? നമ്മുടെ
മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണിത് നടന്നത്. ഇവിടെ വച്ച് മിസ് വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക് രാജ്യത്ത് നിന്നുമുള്ള ക്രിസ്റ്റീന പിസ്കോവയാണ്. ഇനി ഈ ഒരു മിസ് വേൾഡ് 2023 മത്സരിച്ച ഇന്ത്യക്കാരി ആരെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രകാരി. ശ്രദ്ധിക്കണം, അവരുടെ ആ ഒരു സംസ്ഥാനവും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരും. അതെ, മിസ് ഫെമിനി ആയിട്ട് കഴിഞ്ഞ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സിനി ഷെട്ടി, മഹാരാഷ്ട്രയിൽ നിന്നുള്ള സിനി ഷെട്ടി. മിസ് ഫെമിനി ആയിട്ട് അവരെ തിരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് മിസ് വേൾഡ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചത്. ഓക്കെ, വേദിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗാൽപോ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ, അതായത് ഇന്ത്യയുടെ അയൽ സംസ്ഥാനമായ ഭൂട്ടാനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. ഓക്കെ, അയൽ രാജ്യമായ ഭൂട്ടാൻ, ആ ഭൂട്ടാനിന്റെ ആരോഗ്യ മേഖലയുടെ വികസന കുതിപ്പിന് വേണ്ടി അടിസ്ഥാനമാകുന്ന നിരവധി സഹായങ്ങൾ നൽകുന്നതിനായിട്ട് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഈയിടെ ഭൂട്ടാൻ സന്ദർശിച്ചിരുന്നു. അന്നേരം ഭൂട്ടാനിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ, അതായത് നമ്മുടെ ഇവിടെ ഭാരതരത്ന എന്നതുപോലെ, അവിടുത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ആദ്യമായി ഒരു ഭൂട്ടാൻകാരൻ അല്ലാത്തൊരു വ്യക്തിക്ക്, അഥവാ ഒരു ഇന്ത്യക്കാരൻ നൽകപ്പെട്ടു. അതാണ് ഈ ചോദ്യത്തിന്റെ പ്രാധാന്യം, നരേന്ദ്രമോദി. ഇനി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, അതായത് ചൈനയും റഷ്യയും ഉസ്ബെക്കിസ്ഥാനും കസാഖിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ഉൾപ്പെടുന്ന ഒരു സഖ്യം, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, അതിന്റെ 4th സ്റ്റാർട്ടപ്പ് ഫോറം നടന്നത് എവിടെ എന്ന് ചോദിക്കും, ന്യൂഡൽഹിയാണ്. പക്ഷെ അതിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ചൈനയിലെ ബീജിംഗിലാണ്. 2024 ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ SCO ഉച്ചകോടി വേദി എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, കസാഖിസ്ഥാനിലെ അസ്താനയിലാണ്. അസ്താനയുടെ പുതിയ പേര് നൂർ സുൽത്താൻ. സോ ശ്രദ്ധിക്കണം, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് 2024 ഒരു സ്റ്റാർട്ടപ്പ് ഫോറം നടന്നു ന്യൂഡൽഹിയിൽ വെച്ച്. എന്നാൽ ഈ ഓർഗനൈസേഷന്റെ ഉച്ചകോടി സമ്മിറ്റ് 2024 നടന്നിരിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ, അത് അസ്താന അഥവാ നൂർ സുൽത്താൻ ഇൻ കസാഖിസ്ഥാൻ. മാനുഷിക സഹായത്തിനും ദുരന്ത നിവാരണത്തിനുമായി ഇന്ത്യയും US ആരംഭിച്ച അഭ്യാസത്തിന്റെ പേരാണ് Tiger Triumph 24. വളരെ ഇമ്പോർട്ടന്റ് ആണ് Tiger Triumph 24. ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ റെസ്റ്റോറന്റ് ആയ സോമ ആരംഭിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ റെസ്റ്റോറന്റ്, പെട്ടെന്ന് നമ്മൾ ആലപ്പുഴ എന്നൊക്കെ വിചാരിച്ചു പോവും അല്ലെ, സോമ ന്യൂഡൽഹിയാണ്. ഇനി മിഷൻ 414 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചത് എവിടെ? ഉത്തരം ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശിലെ വോട്ടേഴ്സ് ടേൺ ഔട്ട് കുറഞ്ഞ, ഭയങ്കരമായിട്ട് ഈ പറയുന്ന വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ പിന്നാക്കം നിൽക്കുന്ന 414 ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ ടേൺ ഔട്ട് കൂട്ടുന്നതിനായിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് മിഷൻ 414 കൊണ്ടുവന്നിട്ടുള്ളത് ഹിമാചൽ പ്രദേശ്. പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാൻ ഓർത്തിരിക്കുക, നവനീത് സേഗാൾ. ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായി നിയമിക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആര്? ഉത്തരം രാകേഷ് മോഹനാണ്, മുൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറാണ്, RBI മുൻ ഡെപ്യൂട്ടി ഗവർണറാണ് രാകേഷ് മോഹൻ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുത്ത യൂത്ത് ഐക്കോൺ ബോളിവുഡ് നടനായ, അതായത് ഈ 18th ലോക്സഭ ഇലക്ഷൻ നടക്കുകയാണല്ലോ, ആയുഷ്മാൻ ഖുറാന. എന്നാൽ PWD വിഭാഗം അഥവാ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അവർക്കും അവരെയും ഈ പറയുന്ന ഇലക്ഷന്റെ ഭാഗമായിട്ട് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളവരാണല്ലോ, അവരുടെ ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശീതൽ ദേവിയാണ്. ശീതൽ ദേവി എന്ന് പറയുന്നത് ഒരു പാരാ ആർച്ചർ ആണ് കേട്ടോ. അമ്പെയ്ത്ത് മത്സരങ്ങളിൽ ഇന്ത്യക്കായിട്ട് പാരാ സ്പോർട്സിലുള്ള വ്യക്തിയാണ് ശീതൽ ദേവി. ഇനി ശ്രദ്ധിക്കാം, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ്
കോപ്പർ ടിക്കറ്റിന്റെ 250-ാമത് വാർഷിക ആഘോഷം നടന്നത് ബീഹാർ, ബീഹാറിലെ തലസ്ഥാനമായ പാട്നയിൽ വെച്ചിട്ടാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാണ്ഡിയോർ പുരസ്കാരത്തിനായി മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഈ 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാണ്ഡിയോർ പുരസ്കാരത്തിനായി ഒരു ഇന്ത്യൻ ചിത്രം മത്സരിക്കുകയാണ്. നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഇന്ത്യൻ ചിത്രം മികച്ച ചിത്രത്തിനായിട്ട് മത്സരിക്കുന്നത്, കാൻ ഫിലിം ഫെസ്റ്റിവലിൽ. അത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രമാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് പായൽ കപ്പാടിയ അല്ലെ. ഇതില് ദിവ്യപ്രഭ, അതുപോലെ തന്നെ കനി കുസൃതി എന്നീ മലയാളി നടികളാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിനു മുന്നേ 1994 സ്വം എന്ന ചിത്രം, അതും ഒരു മലയാളി, എനിക്ക് തോന്നുന്നു ഷാജി എൻ കരുൺ ആണെന്ന് തോന്നുന്നു സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയായിരുന്നു ഇതേപടി. അവസാനമായിട്ട് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനായിട്ട് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം എന്ന് നിങ്ങൾ പഠിച്ചുകൊള്ളണം. ഓക്കെ, സോ ഈ ഒരു ക്ലാസിന്റെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നൽകിയേക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ആപ്പിനുള്ളിലും അവൈലബിൾ ആയിരിക്കും. നന്നായിട്ട് പഠിച്ച് കറണ്ട് അഫയേഴ്സിൽ ഫുൾ മാർക്ക് നേടാനായിട്ട് തയ്യാറെടുത്തോളൂ. നന്ദി.